ซีซั่น2കേരളത്തിന്റെ കാഴ്ചകളിലേക്ക് പിടിച്ച ചിരിയുടെ കണ്ണാടി. ഇന്നത്തെ വിശേഷങ്ങളുമായി കോമഡി സ്റ്റാർസിന്റെ ഈ അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. चाहने वाले आगे जैसे पीछे बारा मुझको अपना जान बना ले चमका दे किस्मत का तारा अरे एक बार से दिल नहीं भरता मुड़ के देख मुझे दोबारा तन तना तन 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 तारा जल्दी है क्या नाव से पारा तन तना तन 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 तारा है क्या नाव से पारा सुना है तेरे चाहने वाले आगे जैसे पीछे पारा നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റിന് സന്നിധാനന്ദനും അമൃത സുരേഷിനും സ്വാഗതം. ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത് തിരുവല്ല ഇരുവള്ളിപ്പറ സെയിന്റ് സ്റ്റീഫൻ ചാപ്പലിലെ കുടുംബാംഗങ്ങളാണ്. സ്വാഗതം. ഒരേ യൂണിഫോം ഇട്ട് എല്ലാവരും മെന്റലി കണക്റ്റഡ് ആയിരിക്കും. ഇനി എത്താൻ പോകുന്ന ടീം യൂണിഫോം റൗണ്ടിൽ ഏത് സെക്ടറിലെ യൂണിഫോം ആണ്, ഇനി ഏതെങ്കിലും സ്പെസിഫിക് കോസ്റ്റ്യൂം ആണോ എന്നൊക്കെ അറിയാനായിട്ടുള്ള ആങ്സൈറ്റി ഉണ്ടെങ്കിൽ ഓൺ സ്റ്റേജ് ലീസ് ആൻഡ് ജെൽമെൻ പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ഫോർ ടീം ഫോർ സ്റ്റാർസ്. നന്മകളേറും നാടുണര് മഞ്ഞള ചൂടും നേടുണര് പ്രിയനായി മാറി നാടിൻ മാനസത്തിൽ വാഴും നിന്റെ കാതിലെന്നും കുയിലുണർത്തു പോലെ ഒന്നു വന്നു. പ്രിയപ്പെട്ട രാജൻ ഡോക്ടർ അല്ലെങ്കിൽ പ്രിയപ്പെട്ട വേണ്ട, ചിലപ്പോ അത് കേൾക്കാൻ അയാൾക്ക് എന്നോട് എന്തെങ്കിലും തോന്നിയാലോ, അത് വേണ്ട. ബഹുമാനപ്പെട്ട രാജൻ ഡോക്ടർ, ഡോക്ടർ എൻ്റെ ഭർത്താവ് ഒരു തയ്യക്കാരനാണ്. അങ്ങേർക്ക് ഈ ഇടയായി പെണ്ണുങ്ങളെടുത്ത് അളവെടുക്കാൻ ഇച്ചിരി കൂടുതലാണ്. അളവല്ല, അങ്ങേരെ വിളവെടുപ്പാണെന്ന് എനിക്കറിയാം. അങ്ങേര് വഴിതെറ്റി പോവോ ഡോക്ടർ? എൻ്റെ സന്ദർഭജനകമായ ഈ ജീവിതത്തിലേക്ക് ഡോക്ടറിൻ്റെ മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് ആശ. അല്ലെങ്കിൽ ആശ വേണ്ട, ലത. ഡോക്ടറെ മറുപടി പെട്ടെന്ന് വരണേ, ഇന്ന് എന്റെ ചേട്ടൻ ഞാൻ വളച്ചെടുക്കും. മറുപടി കിട്ടിട്ട് വേണം അതുപോലെ ഒക്കെ ഞാൻ കാണിച്ചിട്ട് എന്റെ ചേട്ടൻ ഞാൻ വളച്ചെടുക്കും. അയ്യോ വന്ന ഇത്ര പെട്ടെന്ന്? ആ മരങ്ങോടനെ ജീവിച്ച് മടുത്തെങ്കി കളഞ്ഞേരെ ജീവിതം തരാൻ ഞാൻ റെഡി. അയ്യേ ഇങ്ങനെ രാജൻ ഡോക്ടർ അതോ വ്യാജൻ ഡോക്ടർ? അയ്യോ ഇനി ഞാൻ എങ്ങനെ എന്റെ ചേട്ടന്റെ സ്നേഹം പിടിച്ചെടുക്കും? ആ ഇങ്ങ വരട്ട്, ഞാൻ ശരിയാക്കി കൊടുക്ക. ഐഡിയ കിട്ടി. ആട്ടലുടെ പാട്ടിൽ കേട്ടേ രസിക്കതില്ലേ നാ സുഖം സുഖം സുഖം. എന്തൊരു സുഖമുള്ള പാട്ട്, പാടാനും ഒരു സുഖമുണ്ട്. ഷെടാ ഈ മിഷൻ ഇതെന്താ പറ്റി? പ്രധാനമന്ത്രിയെക്കാട്ടിലും വേഗത്തിൽ കറങ്ങിക്കൊണ്ടിരുന്ന മിഷനാണ്, ഇതിപ്പോ കറങ്ങുന്നില്ലല്ലേ. റൊമാൻറ്റിക് അല്ലാത്തോണ്ടാന്നോടി മൂന്നെണ്ണം ബാഗ് തൂക്കിട്ട് സ്കൂളിലോട്ട് പോയത്. അതൊക്കെ ഇപ്പൊ ഓർത്തു ഞാനത് പറഞ്ഞു, എന്താ കുഴപ്പം?
ഞാൻ ഈ കാക്കി യൂണിഫോം ഇട്ട് ഓട്ടോ ഓടിച്ച് നടക്കുന്നുണ്ടല്ലേ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലാത്തത്? മനുഷ്യ നിങ്ങൾക്ക് അറിയാമോ എത്ര എത്ര വലിയ നടന്മാരാണ് ഈ കാക്കി യൂണിഫോം ഇട്ട് വലിയ വലിയ സിനിമകളിൽ വിജയിപ്പിച്ചത്? നിങ്ങൾക്ക് അറിയാമോ? ജയസൂര്യ, ദിലീപ്, പൃഥ്വിരാജ്, നമ്മളെ ലാലേട്ടവര്, ഇവരെല്ലാരും അഭിനയിച്ചതാണ്. അല്ലാതെ നീ ഈ യൂണിഫോം ഇട്ടോണ്ട് രാവിലെ ഇറങ്ങുന്ന നാട്ടുകാരുടെ കാര്യത്തെ മൊത്തം പോയി തലയിടും. അയ്യോ ചേട്ടാ, ഞാൻ ഈ യൂണിഫോം ഇട്ടാലേ ഞാൻ വേറൊരാളായിട്ട് മാറും ചേട്ടാ. ഈ ആശ പ്രാവശ്യം പറഞ്ഞ അത് 100 പ്രാവശ്യം പറഞ്ഞ പോലെ. അവളുടെ 100 പ്രാവശ്യം എടിയാലും ഭാഷ, നീ വെറും ആശ അത് കേട്ടോ. ഒരു വട്ടം നീ പറയുന്നത് തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല, അപ്പോഴാണ് ഇനി 100 വട്ടം കൂടെ നീ പറയാൻ പോകുന്നത്. കാക്കിക്ക് നേരെ കയ്യൊഞ്ഞ തനിക്ക് നോവില്ല. എന്താ പറഞ്ഞാലും ഇതും കേട്ടെ. എടി നിന്റെ കുഴപ്പം എനിക്കറിയാം. എന്താ കുഴപ്പം? ഞാൻ ഇവിടെ വരുന്ന സുമതിക്കൊന്ന് അളവെടുത്താ കുറ്റം, ശാന്തയ്ക്കൊന്ന് അളവെടുത്താ കുറ്റം, രമണിക്കൊന്ന് അളവെടുത്താ കുറ്റം. അല്ല, ഈ രാജേഷിനും ബാബുവിനും അപ്പുക്കുട്ടനും അളവെടുക്കാൻ നിങ്ങളുടെ ടൈപ്പ് പൊങ്ങൂലേ? നിങ്ങൾ ഇന്നേ വരെ ആത്മാർത്ഥമായിട്ട് എന്റെ അളവ് ഒന്ന് എടുത്തിട്ടുണ്ടോ? മനുഷ്യ, എന്റെ യൂണിഫോം കീറി. സ്വന്തം പുരയുടെ എന്തിനാടി എന്നും എന്നും അളക്കുന്ന? സ്വന്തം പുരയുടെ ആണെങ്കിലേ പല്ലപ്പുഴയ്ക്കെങ്കിലും അളന്നിട്ടില്ലെങ്കിൽ കണ്ടോമാര് കയറി കയ്യേറും. സംസാരിക്കുന്നു എടി, നമ്മൾ ഇവിടെ ആരെങ്കിലും അളവെടുക്കാൻ വരുമ്പോ പതുക്കെ അളവ് അങ്ങോട്ട് എടുത്ത് 35, 25, 28 എന്നൊക്കെ എഴുതിയിട്ട് ആ രൂപം മനസ്സിലോർത്ത് തുണിയൊരു വെട്ടുണ്ട്. എന്തോ സുഖമെന്നറിയോ? അങ്ങനെ ഇനി സുഖിച്ച് നിങ്ങൾ അങ്ങനെ വെട്ടാണെങ്കിൽ ഞാനും പലതും വെട്ടും. നിങ്ങൾ ഇനി അളവെടുക്കണ്ട, അളവെടുക്കാൻ വേണ്ടിട്ടല്ലേ നിങ്ങളുടെ തടിമാടമാരെ വെച്ചേക്കുന്നത്? ഓ, തട്ടിയും മുട്ടിയും പോവാൻ നിങ്ങൾ ചട്ടിയങ്ങലോ അല്ലേ? പാട്ടും പാടി രണ്ടെണ്ണ. വിക്കോളാം കേട്ടാ, നല്ല വിക്ക്. 3000 രൂപ. പക്ഷെ 10 പൈസ കുറഞ്ഞു. 60 പൈസ നിന്ന് 10 പൈസ കുറഞ്ഞു. നല്ല നല്ല വിദ്യാഭ്യാസം. നമസ്കാരം മുതലാളി. നമസ്കാരം തൊഴിലാളികളെ. വലതാലും വെച്ച് അവന്തിര് രണ്ടും കൂടെ കല്യാണം കഴിഞ്ഞ് കെട്ടിപ്പിടിച്ച് വരണ്. അയ്യേ, ഇന്നലെ എവിടെ പോയിരുന്നതാ? ഇന്നലെ എവിടെ പോയിരുന്നു? എന്റെ അനിയത്തിയുടെ കല്യാണമായി. കുറെ തുണിയൊക്കെ തക്കെ വേറെ കടയിലേപ്പിച്ച്. ഇത് റബ്ബർ ഷീറ്റ് അടിക്കണ മിഷീനാടാ. റബ്ബർ ഷീറ്റ് അടിക്കണ മിഷീനാ? അതെ, സ്വന്തം കൂടപ്പുറപ്പിന്റെ. അതിനെ വെച്ച് വൃത്തിയായിട്ട് നടക്കട്ടെ. വൃത്തിയായിട്ട് നടക്കട്ടെ, അതിന് വേണ്ടിയാ. പിന്നെ അല്ലാതെ എന്തൊരു കഷ്ടമെന്ന് പറയാനാ. ഒരു പെണ്ണുമ്പുള്ളതുകൊണ്ട് അതിനെ കൊണ്ട് നിവർത്തിയില്ല, രണ്ട് മണ്ടന്മാരെ കൊണ്ട് അവന്മാരെ കൊണ്ട് നിവർത്തിയില്ല. എപ്പോഴും ചോദിക്കണം എന്ന് വെച്ചാണ്. സംശയം ഉണ്ടല്ലേ? എനിക്ക് ആരും സംശയമില്ല. നിങ്ങൾക്കല്ല ചേച്ചി, നിങ്ങളാ ഒരു കാര്യം പറയാലോ. നിങ്ങൾ വെറും പെൺകോന്തനാ. നല്ല പെണ്ണുമ്പിള്ളയുടെ അടിപ്പാവണയും തിരുമ്മിട്ട് ഇരുന്ന് തയ്ക്കുന്നുണ്ടല്ലേ പെൺകൊന്തൻ എന്ന് പറയാ. പിന്നെന്തുവാ, നിങ്ങൾ വർഷങ്ങളായാലേ ഒരു ദിവസം കൊടുത്ത്? ഒരു ചവിട്ട് ഞാൻ വേഷം ഇട്ടു കൊടുത്തു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തെ അവള് കരച്ചിലായി, ഞാൻ അവളെ സമാധാനിപ്പിക്കലായി, മക്കള് 3 ആയി. ഞാൻ പിന്നെ ചവിട്ടാനും പോയില്ല. അണ്ണാ, ഈ ഇനി കൊറേ യൂണിഫോമിന്റെ ഒക്കെ തയ്യൽ വരാണ്, സ്കൂൾ വരക്കണ സമയമായി. അപ്പൊ ഈ മിഷ്യ മരണം കേട്ട സ്പീഡ് പോരെ. ഈ മിഷനെ ഒരുപാട് കഥകൾ പറയാനുള്ള മിഷനാണിത്. ഈ മിഷനാ പിന്നെ കണ്ടാ പറയില്ല കേട്ടാ. അപ്പൊ നാളെ അണ്ണനും ഈ മിഷനും കൂടെ ഷാജി കൈലാസിന്റെ വീട് വരെ പോണം. എന്തിന്? പുള്ളി നല്ല കഥകൾ എടുക്കണം സിനിമയില്. മൊബൈൽ എറിഞ്ഞോലി ഞാൻ. പോടാ ആവശ്യമില്ല. ആശേ, ആശേ, എടി ആശേ, എന്തോ മനുഷ്യ ചൂടാവാത ഓട്ടത്തിന് പോണില്ലേ? എന്നെ ഓടിച്ചിട്ട് ഇവിടെ എന്തോ ഒരു ദുരിതേശം ഉണ്ട്. താങ്കൾ കുഴപ്പം കണ്ട. ചേച്ചി ചേച്ചി, എന്തിനാ ചേച്ചി അണ്ണനെ ഇങ്ങനെ സംശയിക്കുന്നത്? ഞാൻ അളവെടുത്ത കുറ്റോടാ പറഞ്ഞോളൂ. അളവെടുത്ത എന്റെ പൊന്നു ചേർക്ക, ഇതുപോലെ ഞാൻ അളവെടുക്കാൻ വന്നാണ് ഇപ്പൊ ഇയാളെ ഭാര്യയായിട്ട് ഇവിടെ നിൽക്കുന്നത്. ഇയാളെ അളവെടുപ്പ് അത്ര ശരിയല്ല. എന്റെ കൊണ്ട് പറയട്ടെ, അങ്ങനെ കുടുംബം ഇല്ല. അവക്കൊരു കമ്പവും ഇല്ല. എന്തിനാ നോക്കണം? 1-2 സാധനങ്ങൾ വരാറുണ്ട് വഴക്ക് കൂടി പോയി കഴിഞ്ഞാൽ. അതവള് കൈ നിട്ട് കളിച്ചത് സംശയം, ഭയങ്കര സംശയമാണ്. സംഭവത്തെന്നറിയാം, ഞാനും അവളുമായിട്ട്, അവളുടെ വീട്ടില് 3 പേരാണ്. 3 പേര് നടുക്കുള്ളയാണ് ഇവള്. ഞാനിവിടെ അളവൊക്കെ എടുക്കാൻ വന്നിട്ട് ഞാൻ നൈസ് അളവെടുത്ത് വളച്ച്. ഇപ്പം എനിക്ക് അതുകൊണ്ട് അവക്കൊരു പേടി. ഞാൻ വേറെ ആരെങ്കിലും അതേപോലെ അളവെടുത്ത് അത്രേ ഉള്ളൂ. അവര് ചെറിയൊരു സംശയം അത്രേ ഉള്ളൂ. എന്തോ മനുഷ്യ കിടന്ന് കൂശിയ കൂശിയായിരുന്നു വിളിക്കണത്. കുട്ടിയെന്ന് വിളിച്ചാലല്ലോ. നിനക്ക് ഓട്ടത്തിന് വേണ്ടടി, പോവാൻ നോക്ക്. ആ ഞാൻ പോയിക്കോളാം. അങ്ങളമാരെ ഒരു കാര്യം പറയാനുണ്ട്. ആ ഇരിക്കുന്ന രമണിയുടെ തുണിയാണ്, അത് ശൈലിയായിരുന്നു. അത് ഇങ്ങനെ കൊണ്ട് അളവെടുക്കാൻ സമ്മതിപ്പിക്കണ്ടല്ലോ. എന്റെ ആങ്ങളമാര് തന്നെ അളവെടുക്കണം. എന്റെ അമ്മയുടെ 10 വയസ്സ് തോറ്റ് പഠിച്ച മനുഷ്യനാണ്. ഞാൻ പോവാ, പക്ഷെ പോയിട്ട് വരുമ്പോ ഏതെങ്കിലും പെണ്ണിന്റെ കാൽപ്പാട് ഈ
വീണ നിങ്ങൾ വെട്ടി കൊല്ലിഞ്ഞ എന്നാ പൊക്കോ. പക്ഷെ അളവ് ഞാൻ തന്നെ എടുക്കും ചേച്ചി. നാളോണ്ടോടെ കണ്ട പെണ്ണുങ്ങൾ അളവെടുക്ക അളവെടുക്കുന്നു. പിന്നെ ഞാൻ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? ഞാൻ എടുക്കൂലി അളവ്. ഹലോ 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 കിളി കിളി ഹലോ ഹലോ ടൈലറിംഗ് ഷോപ്പാണോ? അതെല്ലോ എനിക്കൊരു പാൻസിന്റെ അളവ് എടുക്കണമായിരുന്നു. മോഡേൺ ഗേൾ മോഡേൺ ഗേൾ എടുക്കാം എടുക്കാം അളവെടുക്കാം. എന്താ പേര? രാധ. രാധ ഓ നൈസ് നെയിം നൈസ് നെയിം. രാധ വരട്ടെ രാധ വരട്ടെ ഞാൻ അളവ് എടുക്കും. രാധയൊരളവ് ഞാൻ എടുക്കും. ഏതാ രാധയൊരളവ്? അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാൽ മതി. രാധയുടെ അളവ് ഞാൻ തന്നെ എടുക്കും. എന്തോ ഇത് ആരാ എന്തോ അടിക്കണ്ടേ? എന്തോ അടിക്കണ്ടേ? ഇറക്കി വിട്, കാരണം രാധ ഒരാളെ ഇറക്കി വിട്. ഹലോ കുറച്ച് പേ ഫോൺ ചെയ്തില്ലേ? ഏത് രാധ? രാധ പാന്റിന്റെ അളവെടുക്കണം. പാന്റ് ഇട്ടാലും മതി. നീ തൊണ്ടക്കെന്താ പറ്റി? പിന്നെ കുരു കൊണ്ടുപോവാനെ കൊണ്ട് ഇത് ആദ്യമേ മൊഴിഞ്ഞാൽ എന്തായിരുന്നടാ കാല? അളവെടുത്തോട്ടെ. എടുത്തുവിടെ എടുത്തുവിട്. എന്ത് സംഭവം? ലാത്തി കടിയോട്ട രേഷേ, എനിക്ക് ആരെങ്കിലും കൈകള് ഒരു മകളാവും. പാർട്ടിക്കാരനാണെന്ന് ഞാൻ പറഞ്ഞ ടാപ്പാടാന്ന് കിട്ടിയാ പോരെ. അയ്യോ തോന്നോക്ക് ആകാശത്ത് ഒരു പറവ. 32 ഈ മേളൊക്കെ എന്തോരം മാറാനല്ലേ. 28 എനിക്കത് ഒന്നിനു പോണം. അകത്തുണ്ട് പോ, പാത്രം അകത്തുണ്ട് പോ. നല്ല സ്വഭാവവും നല്ല പേരും എടുക്കുന്ന നല്ല പയ്യൻ കൊണ്ടുപോയി വളർത്താം വീട്ടില്. ഹലോ ചേട്ടാ. ഓ ഇവിടെ വെള്ളമില്ല. മോട്ടർ വേറെ എത്തി. സുഖു ആ മോട്ടർ ഇട്ട് പറഞ്ഞു. നിങ്ങളെ കൊണ്ടില്ലേ മോട്ടർ കൂടെ? ഞാൻ ചേട്ടനും കൂടെ ആ രാധയും കൂടെ അകത്തുണ്ട്. അയ്യോ ഇത്ര അതല്ല ചേച്ചി, ഇത്രേ ഉള്ളു. ഇത്രേ ഉള്ളു രാധേ, ഇത്രേ ഉള്ളു. ഇത്രേ ഉള്ളു. താങ്ക്യൂ ചേട്ടാ. ഞാൻ പറഞ്ഞില്ലേ എളുപ്പമുള്ള ഒരു മോട്ടറിന്റെ സ്വിച്ച് ഇട അറിഞ്ഞൂടെ. പിന്നെ ഞാൻ നേരത്തെ അളവെടുത്തപ്പോഴത്തേക്ക് എന്ത് ഇക്കിളിയായത്? എനിക്കൊക്കെ ഭയങ്കര ഇക്കിളിയായി. എന്ത് ചെയ്യുന്ന? കല്യാണമൊക്കെ കഴിച്ചാ? ഇല്ല, കല്യാണമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. നിനക്ക് കിട്ടുകയും ചെയ്യും നല്ലൊരെണ്ണത്തിന്. പിന്നെ അപ്പൊ ഞാനങ്ങ് പോവാ, കാര്യം കഴിഞ്ഞിട്ട് പോകട്ടാ. ഓക്കെ ഓക്കെ ചേട്ടാ. ഇല്ല മുത്തേ പൊന്നെ തങ്കമാനായിട്ട് മാത്രമേ പോലെ. നാട്ടുകാരുടെ കാര്യത്തിൽ പോയി തലയിട്ടാടി. ചേട്ടൻ അറിയല്ലോ ഞാൻ ഈ യൂണിഫോം ഇട്ടുപോയല്ലേ. നാട്ടുകാർക്ക് എങ്ങനെ എന്തിനും പ്രശ്നം വന്ന് ഞാൻ ഇടപെട്ട് പോവും. ചേട്ടാ ഇന്ന് എന്ത് പ്രശ്നം ഉണ്ടാക്കിയത്? ഇന്ന് എന്ത് പ്രശ്നം ഉണ്ടാക്കിയത്? ഞാൻ ഓട്ടോ എടുത്തോണ്ട് അങ്ങോട്ട് പോയപ്പോ ഒരു ചെറുക്കനും വേണം. കണ്ടപ്പോഴേ എനിക്ക് പന്തി കേട്ട് തോന്നി. ഞാൻ വിളിച്ച് ഓട്ടോ കയറ്റി. അപ്പൊ ആ പൊടി കൊച്ചേനോട് പറയുവാ, ഞങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ വേണ്ടി വന്നതാ. ഇന്ന് രജിസ്റ്റർ ഓഫീസ് അവധിയാണെന്ന് അവരറിഞ്ഞില്ല ചേട്ടാ. പാവമല്ലേ ചേട്ടാ. അപ്പൊ ഞങ്ങൾ നിങ്ങൾ ഇങ്ങ് പോന്നേരെ ഇവിടെ വന്നിട്ട് ഒരു ദിവസം നിന്നിട്ട് നാളെ രജിസ്റ്റർ ചെയ്തിട്ട് വീട്ടിൽ പോന്നേ. ആവശ്യമില്ലാത്തവരൊക്കെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരുന്നേ. എന്റെ ചേട്ടാ അതൊരു കൊച്ചു പെങ്കോച്ചും ഒരു പയ്യനുമാണ്. അവരൊന്ന് വന്നിട്ട് പോട്ടെ. കൊച്ചു പിള്ളേരെ കൊണ്ട് കിടത്ത എന്തോ അമ്മ തൊട്ടിലോ മോളെ. ആ മോനെയും കൊണ്ട് ഇങ്ങ് വന്നേരെ. എന്റെ ഉയിരായി നീ മാറി
നിഴലായി ഞാൻ മാറി എങ്ങും എൻ മുന്നിൽ നീയായി ഹൃദയം നിറയെ ആടിപ്പാടാ ഇത് പാർക്കല്ല, ഒരു പാവപ്പെട്ട തയ്യൽക്കാരന്റെ വീടാണ്. സോറി, നീ ആരാ പറഞ്ഞേ? ഇത് ഇത് ഞാൻ പറഞ്ഞ മോൻ, അത് കൊച്ചുമോള്. 60 വയസ്സുള്ള മുതുക്ക. നീ തള്ളച്ചി, നീ എപ്പോഴാണ് മോളായത്? തള്ളച്ചി നിന്റെ കെട്ടിയോള് പാട്ടി. എനിക്ക് കിട്ടാനുള്ള കിട്ടി, എനിക്ക് കിട്ടാനുള്ള കിട്ടി. സമാധാനമല്ല, വിളിച്ച് കയറ്റി കൊണ്ടുവന്നിട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാം. പിഞ്ചു ബാലക, ഇതൊക്കെ ആലോചിച്ച് എന്തൊക്കെ ചെയ്യണ്ടേ മക്കളെ? അവളെ വീട്ടിൽ ചെന്ന് ഞാൻ ചോദിച്ചു, അപ്പൊ അവളെ അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് എന്റെ പൊന്നും കൂടത്തിനെ വിളിച്ചോണ്ട് ഞാൻ പോന്നു. ആര്? പൊന്നും കൂട അടിച്ച് എനിക്ക് വല്ല ആഗ്രഹിക്കും. നീ എന്തോന്ന് മൂർഖ മാമ, തല തല്ലിച്ചാവാനെ കൊണ്ടു. ഇപ്പഴേ എന്തോ വേണം, ഇതിപ്പോ ഞങ്ങൾ എന്തോ വേണം. എന്റെ അളിയ, നിങ്ങൾ എല്ലാരും കൂടെ അളിയൻ ആ നിങ്ങളെ കല്യാണം നടത്തി തരണം. ആരാ എങ്ങനെ നടത്തി തരണം? എന്റെയും ഈ പൊന്നിന്റെയും. അല്ല നീ പറ. ഒരു ആംഗ്ല സ്ഥാനത്ത് നിന്ന് കല്യാണം നമുക്ക് നടത്തി കൊടുക്കാം. നീ വരുമ്പോ ആംഗ്ലയുടെ സ്ഥാനമല്ല, അപ്പൂപ്പന്റെ സ്ഥാനം. അല്ല ഇപ്പൊ അവര് ഓടി വന്ന് സത്യം പറഞ്ഞാ ഇത് അവന്റെ ഭാഗത്താണ് ശരി. കാരണം വെച്ചാൽ ഒരു പെണ്ണിനെ വയ്യാതാരോക്കില്ല, അവൻ കൂടെ കൊണ്ടു. പീതാംബര മകൻ സുഖം അത് പറയരുത്, പീതാംബര മകൻ സുഖം അത് പറയരുത്. അത് മോശമാണ്, കാരണം ഇവന്റെ ഭാഗത്ത് തെറ്റുണ്ട്. വിളിച്ചിറക്കിക്കോട്ടെ, വിളിച്ചിറക്കിണ്ടോന്നു പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ചേച്ചി അണ്ണനായിട്ട് ഒരു വർഷമായിട്ട് പ്രേമം. അപ്പം ചേച്ചി അണ്ണനെ തേച്ചി കഴിഞ്ഞാൽ അണ്ണന് വിഷമം വരും? വിഷമമൊക്കെ ഉണ്ട് എങ്കിലും ഞാൻ പോവും. അങ്ങനെ പോണെങ്കിൽ നിങ്ങള് പട്ടി, നിങ്ങളെ പട്ടിയായിട്ട് പോണത്, ഞാൻ പോകൂല. നിന്റെ അപ്പൻ ആരെന്നു പിന്നെ അവൻ തെറ്റെയ്തിട്ട് അവരെ ഗോഡ്ഫാദർ സിനിമയുടെ അടിയുടെ കല്യാണം ഫാമിലി ഫോട്ടോക്ക് നിൽക്കുന്നടാ. അയ്യോ എന്റെ അച്ഛൻ വരുന്നു. എന്റെ അച്ഛൻ പിന്നെ കല്യാണം അച്ഛൻ വരൂലേ? അയ്യോ നമ്മുടെ കല്യാണം അച്ഛൻ അറിയോ? ഇതെന്താ സംഭവം? ഇതെന്താ കല്യാണം കഴിഞ്ഞ് അവർക്ക് പരാതിയുണ്ട്. ആദ്യ രാത്രി ഇവിടെ നടത്തണോന്ന്. ആദ്യ രാത്രി പോകോട്ട്. അച്ഛൻ എന്താ ഇവിടെ? ഇടി കല്യാണത്തിന് വന്ന് നേരത്തെ പറഞ്ഞില്ലേ ഞാൻ? അയ്യോ കല്യാണം അച്ഛൻ അറിയോ? ഇത്രയും നാള് വളർത്തിയ എന്നെ അവളെ കളഞ്ഞിട്ട് നീ എന്റെ കൂടെ പോയില്ലേ? അയ്യോ അച്ഛൻ ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ, ഇവര് പിടിച്ചു കെട്ടിച്ചതാണ്. നിങ്ങളല്ലേ പിടിച്ചു കെട്ടിച്ചു, ഞങ്ങൾ പോവല്ലായിരുന്നു. മോനെ കുട്ടാ പറഞ്ഞോട്, മാമ ഞങ്ങൾ അനുഗ്രഹിക്കണം. ഞങ്ങള് രജിസ്റ്റർ ചെയ്യാൻ പോയി, അപ്പോഴത്തേക്ക് ഇവിടുത്തെ ചേച്ചി രാട്ടയിൽ വന്ന് കയറി. ഇന്ന് അടപ്പായിരുന്നു അവിടെ. അങ്ങനെ ചേച്ചി പറഞ്ഞ് നാളെ തുറക്കുമ്പോ നിങ്ങളെ കല്യാണം കഴിപ്പിക്കാന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നു. അപ്പൊ സംഭവം കഴിഞ്ഞ് നിങ്ങളിങ്ങനെ എങ്ങനെ അറിഞ്ഞത്? ഇവിടെ ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞ്? ഞാനാ വിളിച്ചു പറഞ്ഞത്. നീയാ? അതെങ്ങനെ? മോളാണ്, ആശമോളാണ്. ആ ഞാൻ ആശമോള. എന്താണ്? എന്താണ്? എന്റെ ചേട്ടാ, ഞാൻ ഇന്നലെ ഓട്ടോ എടുത്തിറങ്ങിയപ്പം ഈ രണ്ടെണ്ണം കൂടെ റോട്ടേ കിടന്ന് ചുറ്റുന്ന ഞാൻ കണ്ടതാ. അപ്പൊ ഞാൻ വിളിച്ച് ഓട്ടോ കയറ്റി. ഞാൻ കാര്യം ചോദിച്ചാൽ പറയുക രണ്ടുപേരും രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പോവാന്ന്. ആ കൊച്ചിനാണെങ്കിൽ ഈ കാണുന്ന തടിയും പൊക്കം മാത്രമേ ഉള്ളൂ, വിവരമില്ല. ഞാൻ ചോദിച്ചപ്പോ അവൻ പറയുക ഒരാഴ്ചത്തെ പ്രേമേ ഉള്ളൂ, വിളിച്ചിറക്കി കൊണ്ട് വന്നതാ, കല്യാണം കഴിക്കാൻ പോവാ, എന്റെ ഊട്ടിക്ക് പോവാന്നൊക്കെ. എനിക്ക് അവന്റെ മോൻ കണ്ടപ്പോ ഒരു കളലക്ഷണം തോന്നി. ഇവിടെ കെട്ടുവന്ന് ഒരുമിച്ച് നന്നായിട്ട് ജീവിക്കുന്ന ആർക്കറിയാ നമ്മൾ ഇന്നത്തെ കാലത്ത് എന്തെല്ലാം കാര്യങ്ങൾ കേൾക്കണതായിട്ടാ. അപ്പൊ ഞാൻ വിചാരിച്ച ആ കൊച്ചിന്റെ അച്ഛനെ വിളിച്ചു വരുത്തി ആ വീട്ടുകാർ അറിഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ ചേട്ടൻ വിചാരിച്ച്. കൺഗ്രാചുലേഷൻസ്. നൈസായിട്ട് എനിക്ക് ഇട്ട് പണിതല്ലേ. വിഷമിക്കേണ്ട കാര്യമില്ല, ആ മാമൻ കല്യാണം നടത്തി കൊടുത്തേ ഉള്ളൂ. ഫസ്റ്റ് നൈറ്റിനുള്ള അറേഞ്ച്മെന്റ്സ് ഒന്നും ആയിട്ടില്ല. അല്ലെന്നെ കൊണ്ടുപോവാം. പാവങ്ങളെ ഇഷ്ടപ്പെട്ടു വന്നല്ലേ, ഒന്ന് അന്വേഷിച്ചൊക്കെ കല്യാണം നടത്തിക്കോട്. അതെ, ആദ്യം ഇപ്പൊ അവളെ എന്റെ കൂടെ വരട്ടെ, നീ നിന്റെ വീട്ടിൽ വരട്ടെ, എന്റെ വീട്ടിൽ വാ, നമുക്ക് നിയമപരമായിട്ട് കാര്യങ്ങൾ സംസാരിച്ച് ഉറപ്പിച്ച് കല്യാണം. ഓടിയല്ല വേണ്ടത്, പറഞ്ഞോട്ടെ.
നീ പുണ്യം ചെയ്തനട. ഇത്രയും നല്ലൊരു പെങ്കൊച്ചനെ നിനക്ക് കിട്ടിയതിന് നീ ദൈവത്തിനോട് നന്ദി പറയാം. ഇടയ്ക്ക് ഇവിടെ വരണം, അപ്പൊ അറിയാം പുണ്യം. ഒരിക്കൽ വരുന്നുണ്ട് കേട്ടോ. കൂട്ടിക്കാട്ടി എന്റെ ജീവിതം കുട്ടിച്ചോറാക്കിയപ്പോ നിനക്ക് സമാധാനമായില്ലേ. എടാ ഇതിലും വലുത് നിനക്ക് എന്തോ വരാൻ വേണ്ടിയിരുന്നു, ഇനി അത് വരുകയും ചെയ്യും. എടാ തയ്യക്കാരൻ പൂജാരി നിനക്കുണ്ടടാ നിനക്ക് ഒരു കാലത്തും. ഞാൻ ഒരു കാര്യം പറയട്ടാ, എന്തോന്ന് ഇത് അബദ്ധമാവെന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ ചെയ്തത്. ചേട്ടൻ അറിയല്ല ഞാൻ ഈ യൂണിഫോം ഇട്ടുകൊണ്ട് വെളിയിറങ്ങി എന്തെങ്കിലും വന്ന ഞാൻ അറിയാതെ ഇടപെട്ട് പോണതാണ് കേട്ടോ. ഇനി ഞാൻ ഇത് ആവർത്തിക്കില്ലാണ്ട് ക്ഷമിച്ചോളാം. അതൊക്കെ നല്ലത് തന്നെ. നീ യൂണിഫോം ഇട്ട് ഇറങ്ങുമ്പോഴേ എനിക്ക് പേടിയാ, കാരണം എന്തൊക്കെ മാറണം ഒപ്പിച്ചോണ്ട ഇങ്ങോട്ട് വരുന്നേന്ന് അറിയത്തില്ല. പക്ഷേ ഇന്ന് നീ ചെയ്തത് എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ട്. സത്യം സത്യം. അതുകൊണ്ട് ഇനി ധൈര്യമായിട്ട് നീ എപ്പോഴും പറയുന്ന ആ പഞ്ച് ഡയലോഗ് അങ്ങ് പറഞ്ഞു. നിന്റെ സ്ഥിരം പഞ്ച് ഡയലോഗില്ലേ, അതങ്ങ് പറഞ്ഞോ. അതാ മറ്റേത് ഈ ആശോ പ്രാവശ്യം പറഞ്ഞ അത് 100 പ്രാവശ്യം പറയണം. യൂണിഫോം റൗണ്ടിൽ നമ്മുടെ ടീം ഫോർ സ്റ്റാർസിന്റെ പെർഫോമൻസ് കഴിഞ്ഞു. ഇനി ഈ അടുത്ത യൂണിഫോമിന് എത്രത്തോളം ഡിഗ്നിറ്റി ഇവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയെന്ന് നമുക്കറിയാം. അതിനു മുമ്പായിട്ട് ഇറ്റ്സ് ദ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. ഇതെന്തോന്ന് മാമ കേസ് കേട്ടാ? എല്ലാരും പറയണ കേസ് കേട്ടാണ്, പക്ഷെ അമ്മച്ചിയാണ് എനിക്ക് ഇതുവരെ തോന്നിയില്ലേ. ഞങ്ങളെ 10 വീട്ടിൽ പിള്ളമാരാ, 10 വീട്ടിൽ പിള്ളമാർ. വാടക കൊടുക്കാതെ 10 വീട്ടിൽ മാറി മാറി താമസിച്ചോണ്ടല്ലേ മനുഷ്യ നിങ്ങളുടെ കുടുംബത്തിന് ആ പേര് വന്നത്. കളിക്കരുത്. കഴിഞ്ഞ ആഴ്ച സ്റ്റണ്ട് സീൻ എടുത്തപ്പോ സുനിൽ ഷെട്ടിന്റെ തലയ്ക്ക് മുതക്കൂടല്ലേ പറന്നു പോയത്. എടാ ഇതാണ് പറയണേ, ഇതൊക്കെ കഴുകിയിടുമ്പോ ക്ലിപ്പിട്ട് വെക്കണം, ഇല്ല കാറ്റടിച്ചതുപോലെ പറന്നു പോകും. ചെണടക്കാലോ പൊന്നെ അച്ഛൻ പിടിക്കാലോ, കൊച്ചുമണി കിലുക്കി നീ പിച്ച വെച്ച് നടക്ക്. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ജ്യോതിഷേടാ, ഈ അളവെടുക്കുന്നതിൽ ഇത്ര അധികം ത്രില്ലുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഗുരുവിന് പോട്ടെ, അത് ഒരു പ്രത്യേക താല്പര്യമുള്ള കുറച്ചൊരു പെർവേർഷനാണെന്ന് വിചാരിക്കാം. അയാൾക്ക് ഒരു ഞരമ്പ് രോഗമാണെന്ന് വിചാരിക്കാം. അസിസ്റ്റൻസിനും അളവെടുക്കാൻ വലിയ താല്പര്യം. ചുമ്മാ പറഞ്ഞതാണ്, അങ്ങനെയുള്ള ചില ദൗർബല്യങ്ങളാണ് ഒരു സ്കിറ്റിൻ്റെ ശക്തിയായിട്ട് മാറുന്നത്. അതിവിടെ കണ്ടു. പിന്നെ ഗിവ് ആൻഡ് ടേക്ക് ഒരുപാടുണ്ടായിരുന്നു. നല്ല ഫാസ്റ്റായിട്ടാണ് കൗണ്ടേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. ആ പെർഫോമൻസിലും ആ കൗണ്ടേഴ്സിലും സിറ്റുവേഷൻസിലും ഒരു സ്റ്റോറിയുടെ ബാക്കിങ്ങും ഉണ്ട്. ഇതിനിടയ്ക്ക് വിഗ് വയ്ക്കുന്നതിന് പോലും ഒരു രസക്കാഴ്ചയായിരുന്നു ആ വിഗ് വെച്ച് ചെറുപ്പമാകാൻ ശ്രമിക്കുന്ന ആൾ. ഇതിനിടയ്ക്ക് ഒരുപാട് എന്താ പറയുക വെർബൽ ഹ്യൂമർ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും നല്ല രസകരമായിട്ടുള്ള കുറേ മൊമെൻറ്റ്സ് കണ്ടതിൻ്റെ ത്രില്ലിലാണ് ഞാൻ. ഓൾ ദി ബെസ്റ്റ് ഫോർ സ്റ്റാർസ്. കഴിഞ്ഞ ഈ അടുത്ത് കുറേ പെർഫോമൻസിൽ ഇങ്ങനെ മാർക്ക് കിട്ടുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നല്ല കോൺഫിഡൻസ് വരും. അത് ഏത് കലാകാരന്മാർക്കും അങ്ങനെ നല്ല കൈയടി കൂടുമ്പോൾ നമുക്ക് അറിയാണ്ട് തമാശ വരും കുറച്ചുകൂടെ ഒരു അല്ലേ. അതാണിപ്പോൾ നിങ്ങളിൽ വന്നിരിക്കുന്നത്. കാരണം ആ ഒരു ആത്മവിശ്വാസം ശരിക്കും കാണുന്നുണ്ട്. നന്നായിട്ട് സജിന് എഴുതാൻ പറ്റുന്നുണ്ട്. അപ്സരേനെ നന്നായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്സരയും കൂടെ നിങ്ങളുടെ കൂട്ടത്തിൽ വന്നപ്പോഴത്തേക്കും നിങ്ങളെല്ലാം തികഞ്ഞ ഒരു നല്ലൊരു ടീമായി മാറിയിരിക്കുകയാണ്. ഭയങ്കര സന്തോഷം. തമാശ ഓരോന്നായിട്ട് പറയാൻ പറ്റത്തില്ല. ലൈവ് ആയിരുന്നു, ചെയ്യുന്നതും പറയുന്നതും ഒരു തമാശ പോലും ചിരിക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല. അത്രയും ഗംഭീര സ്കിറ്റായിരുന്നു, ശരിക്കും നിങ്ങൾ ചിരിപ്പിച്ചു. താങ്ക് യു ശ്വേതജി. ടീം ഫോർ സ്റ്റാർസ്, സജിൻ ഒരു നല്ല റൈറ്ററാണ്. അപ്പൊ ആ റൈറ്ററിന് വേണ്ടി ഒരു വലിയൊരു കയ്യടി. അതിന് കോഴി ചിരി ശർമ്മേന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശബ്ദം മാറ്റലും അല്ലേ, കോഴിച്ചിരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സി അളവാണെങ്കിലും എല്ലാം എവറി സെക്കൻഡ് വേർഡ് ചിരി വരുന്നുണ്ടായിരുന്നു. ആ ഒരു ടേക്ക് ഓഫ് ലാൻഡിങ് ചെയ്യുന്നതിൻ്റെ പകരം നിങ്ങൾ ക്രാഷ് ലാൻഡ് ചെയ്തുവോ എന്ന് എനിക്കൊരു ഫീലിംഗ് വന്നു എൻ്റെ മാത്രം. ബാക്കി ഇറ്റ് വാസ് എൻ ഓസം 5-star പെർഫോമൻസ്. കിടു സൂപ്പർബ്. നമ്മുടെ അപ്സര
മായ ഇവരെ രണ്ടുപേരെയും ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. ഒപ്പം തന്നെ ജിഷോയിനെ കൂടി ഞാനൊന്ന് പ്രസൻസ് ഒന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. പ്ലീസ് മൊത്തം ശ്രദ്ധിച്ചത് ഒരാളെയാണ്, എൻ്റെ ശ്യാം ചേട്ടനെ. ബിക്കോസ് സണ്ണി ഒന്ന് എഴുന്നേറ്റ് വന്ന് ഒന്ന് ശ്യാം ചേട്ടൻ്റെ അടുത്തൊന്ന് നിന്നേ, നിങ്ങൾ തമ്മിൽ എന്തോ ഒരു നിങ്ങൾ ശരിക്കും ബ്രദേഴ്സ് ആണോ ബോയ്സ്? ഏ അല്ല, ശരിക്കും ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ചൊരു സ്കിറ്റാണ്. തന്നെ അല്ല, തയ്യൽക്കാരൻ്റെ വീടും തയ്യൽക്കാരൻ്റെ അളവെടുപ്പും നല്ല വിളവെടുപ്പും ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര എല്ലാവരും അസ്പരസം കൊള്ളാം. എല്ലാവരും അസലായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം. ചിരിച്ചിരി ചിരിച്ച് വയ്യാണ്ടായി തൃശ്ശൂരി ഭാഷയിൽ പറഞ്ഞ അസലായി. ഓക്കേ, സൂപ്പർ, താങ്ക് യു സോ മച്ച് സണ്ണി. ആൻഡ് ആക്ച്വലി അപ്സരയുടെ ചില ചില സമയത്ത് നമുക്ക് പഴയ ഉർവശി ചീച്ചിയുടെ ചില ഭയങ്കരമായിട്ട് ഇങ്ങനെ ഈ പരുങ്ങുന്ന സീനൊക്കെ അപ്സര ഞാൻ ഒരു വാട്ടി സൊന്നാ അത് നൂറ് വാട്ടി നീങ്ങ കേക്ക പോരേ. പിന്നെ ഹോൾ ടീം ഉഗ്രനായിരുന്നു കേട്ടോ, ശരിക്കും ചിരിച്ചിരിച്ച് കണ്ണു നിറഞ്ഞു. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. താങ്ക് യു, താങ്ക് യു സോ മച്ച്. എന്തായാലും ഇതേ എനർജിയോടെ ഇനി നമ്മൾ മാർക്സ് കൂടി ഒന്നറിയാൻ പോവാണ്. നമ്മുടെ ടീം 4 സ്റ്റാർസിന് വേണ്ടി ശ്വേതേച്ചി ഓൺ 30 29 out of 30. ജയദിഷേട്ടാ 39 out of 40. Remy Tommy 29. Thank you. Team 4 stars in the your complete performance and they are getting 97 on 100. Thank you. ഈ ലോകത്ത് പണമോ സ്വത്തോ ഒന്നുമല്ല ഏറ്റവും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളത്, അത് ഫാമിലി തന്നെയാണ്. ഇവിടെ ഇതാ ഒരു യുണീക്ക് റിലേഷൻ്റെ സ്ട്രെങ്ത്തിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടി ലക്കി സ്റ്റാർസ് എത്താൻ പോവാണ്. മിസ് ചെയ്തേക്കരുത്. ഐ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ഇതെന്തോന്ന് മാമ കേസ് കേട്ടാ? എല്ലാരും പറയണ കേസ് കേട്ടാണ്, പക്ഷെ അമ്മച്ചിയാണ് എനിക്ക് ഇതുവരെ തോന്നിയില്ലേ. പത്ത് മാസം നൊന്ത് പ്രസവിച്ചത് ഞാന്, അപ്പൊ കുഞ്ഞിനെ എനിക്ക് വേണം. സാറെ കല്ല് വെച്ചതാണ്. ആശുപത്രി ഡോക്ടറിനോട് പറഞ്ഞു ഇവക്ക് സുഖപ്രസവമായിരുന്നു, പിന്നെ എങ്ങനെ സാറേ ഇവിടെ നൊന്ത് വെച്ചെന്ന് പറയുന്നത്? എന്തിനാണ് ഈ ഇങ്ങനെ കള്ളത്തരം പറയുന്നത്? ഞങ്ങളേ 10 വീട്ടിൽ പിള്ളമാരാ. 10 വീട്ടിൽ പിള്ളമാർ വാടക കൊടുക്കാതെ 10 വീട്ടിൽ മാറി മാറി താമസിച്ചോണ്ടല്ലേ മനുഷ്യ നിങ്ങളുടെ കുടുംബത്തിന് ആ പേര് വന്നത്? കളിക്കരുത്. കഴിഞ്ഞ ആഴ്ച സ്റ്റണ്ട് സീൻ എടുത്തപ്പോ സുനിൽ ഷെട്ടി എന്റെ തലയ്ക്ക് മുതക്കൂടല്ലേ പറന്നു പോയത്? എടാ ഇതാണ് പറയണത്, ഇതൊക്കെ കഴുകിയിടുമ്പോ ക്ലിപ്പിട്ട് വെക്കണം, ഇല്ല കാറ്റടിച്ചതുപോലെ പറന്നു പോകും. ചെണടക്കാലോ പൊന്നെ അച്ഛൻ പിടിക്കാലോ, കൊച്ചുമണി കിലുക്കി നീ പിച്ച വെച്ച് നടക്ക്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 4 ലക്ഷം രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2 ലക്ഷം രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1 ലക്ഷം രൂപ. എത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് ഭാര്യയും ഭർത്താവും ചേർന്നൊരു മുറിയിൽ തീർക്കേണ്ടതാണ്. അതല്ലാതെ അത് പുറത്തേക്ക് എടുത്താൽ ദാറ്റ് ഇസ് ഗോണ ബി ട്രൂലി മെസ് എന്നിതാ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു കുടുംബ ചിത്രവുമായി ഓൺ സ്റ്റേജ് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2 ദ ഫിനോമിനൽ ടീം. ദേ ആർ എ വെരി ഓൺ ലക്കി സ്റ്റാർസ്. എന്നാ തോമം മുടിയൊന്നും നീട്ടി വളർത്തും എസ് ഐ സോമം പുള്ളയ്ക്ക് ചരക്കാൻ. ഇതൊക്കെ നമ്മൾ സിനിമയിൽ കണ്ട കോടതി, പക്ഷേ ശരിക്കും ഇതൊക്കെയാണോ കോടതി വളപ്പിൽ നടക്കുന്നത്? കോടതിയുടെ വേറൊരു മുഖം ടീം ലക്കി സ്റ്റാറിന്റെ ഭാവനയിൽ.
കോടതി എന്നാൽ കോഴകൾ വാങ്ങി കേസു നടത്തണ സ്ഥലമല്ല കുറ്റവാളികൾ ഇവിടെ കോടതി കയറി ജന്മം പാഴാക്കും കോടതി എന്നാൽ കോഴകൾ വാങ്ങി കേസു നടത്തണ സ്ഥലമല്ല ചെയ്തവർ കേസു കളിച്ച് മുടിഞ്ഞു പോകും ലൈഫാകെ കോടതി വിധി നീ കേൾക്കും വരെയും വിശ്രമമില്ലിവിടെ കോടതി എന്നാൽ കോഴകൾ വാങ്ങി കേസു നടത്തണ സ്ഥലമല്ല ഇതാ പീഡന കേസിലെ പ്രതി വിചാരണയ്ക്ക് കൊണ്ടുപോണതാ കളിപ്പ് ആ ഇതാ സോമനല്ലേ അതെ ഹെൽമെറ്റിൽ അതെ വണ്ടി ഓടിച്ചു കാണും അല്ലെങ്കിൽ റോട്ടിൽ തുപ്പിട്ട് കാണും നേതാവ് ഇന്ന് നേതാവ് നാളെ രാജാവ് സാറേ ഇതാ പി ഐ സിയുടെ സംസ്ഥാന നേതാവല്ലേ ഈ രാഷ്ട്രീയ നേതാക്കന്മാരായാലും കോടതിയിൽ വരേണ്ടി വരും എന്നാലും എന്തൊരു ഗ്ലാമറാ പുള്ളി ഇതാര് സാറേ ചന്ദ്രനിൽ നിന്ന് കേസ് പറയാൻ വരുന്നത് ഇത് മുംബൈ പോയ നേതാവല്ലേ അദ്ദേഹത്തിന്റെ അനിയ സമരത്തിന് ആഹ്വാനം ചെയ്ത നേതാക്കന്മാരുടെ ഗ്ലാമറൊന്നും അണികൾക്ക് കിട്ടത്തില്ലടോ എന്താ ഇപ്പൊ ഇത്ര സന്തോഷം 30 വർഷം മുമ്പ് എന്റെ അയൽക്കാരെ വെട്ടിപ്പിടിച്ച 3 സെന്റ് വസ്തു ഞാൻ ഇന്ന് കേസ് പറഞ്ഞ് തിരിച്ചു പിടിച്ചു മൂന്ന് സെന്റ് തിരിച്ചു പിടിക്കാൻ വേണ്ടി 30 സെന്റ് വസ്തു വിറ്റ് തുലച്ച മഹാനയാള് സാറേ ഈ ഒരു നാളിനെ അറിയാമോ ഈ കോടതിയിലെ ഏറ്റവും പ്രായമുള്ള ഗുമസ്തന നിയമം അരച്ചു കലക്കി കുടിച്ച മനുഷ്യന് അരച്ചു കലക്കി കുടിക്കാൻ നയമന്ത്രടെ കരിപ്പോട്ടിയ പിള്ളേള് എന്തിരുന്നടേ ഇവിടെ കിടന്ന് കറങ്ങണത് എന്റെ പേരിലൊരു കേസുണ്ട് അല്ല ഇതൊന്നും അമ്മ കേസ് കേട്ടാ എല്ലാരും പറയണ കേസ് കേട്ടാണ് പക്ഷെ അമ്മച്ചിയാണ് എനിക്ക് ഇതുവരെ തോന്നിയില്ലേ അപ്പി ആട്ടിയതൊക്കെ കൊള്ളാം പക്ഷെ ആ സെറ്റ് വല്ലതും കൂടെ എടുത്തിട്ട് പോയി മാമൻ എനിക്ക് നല്ലൊരു വക്കീലിനെ പരിചയപ്പെടുത്തി തരൂ എന്റെ വക്കീല് കേസെടുത്താൽ അത് കോടതിയിൽ എത്തൂല അത് ഒത്തുതീർപ്പിൽ അങ്ങോട്ട് പ്രത്യേകിച്ച് കുടുംബ വഴക്ക് അതാണ്ട് എന്റെ വക്കീല് ഒത്തുതീർപ്പ് വിജയൻ എനിക്ക് ഈ മനുഷ്യനോടൊപ്പം ജീവിക്കാൻ താല്പര്യമില്ല 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 സാറേ ഇനി എന്നെ നിർബന്ധിക്കണ്ട എനിക്കും ഇവളെ വേണ്ട 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 ഇപ്പോ ശശാങ്കന് ഭാര്യയെ സംശയമാണ് അയ്യോ സാറേ സംശയമല്ല സംശയം ശശിയുടെ കണ്ടോ സാറേ ശശാങ്കനായി എനിക്ക് സ്വന്തമായ ഒരു ശായ ഉള്ളപ്പോഴും അവളെടുത്ത് ശശിയുടെ നിങ്ങളുടെ ഭർത്താവ് ആരോപിക്കുന്ന പോലെ നിങ്ങൾക്ക് വല്ല സീരിയൽ ബന്ധമുണ്ടോ സീരിയൽ ബന്ധം അവിഹിതം ആ പറയണേ പറഞ്ഞു കൊടുക്ക് എടി വക്കീലിനോടും ഡോക്ടറോടും കള്ളം പറയരുന്ന കള്ളം പറഞ്ഞ എന്താ മണ്ടന്മാർ വിശ്വസിക്കും എന്നിട്ട് അതേ പിടിച്ചുകൊണ്ട് കയറും അതുകൊണ്ട് സത്യം പറഞ്ഞോ ഇല്ല സാറേ അങ്ങനൊന്നും ഇല്ല സാറേ ഇല്ലേ എന്റെ സാറേ ഇന്നാളൊരു ദിവസം ഇവളുടെ ഫോണിലേക്ക് ഞാൻ നോക്കുമ്പോ ഒരു ഉണ്ണിക്കണ്ണൻ വിളിക്കുന്നു മിസ്സിസ് ശശാങ്കൻ ആരാണ് ഈ ഉണ്ണിക്കണ്ണൻ അയ്യോ എന്റെ പൊന്ന് സാറേ അത് ഉണ്ണിക്കണ്ണനല്ല അണ്ണോൺ നമ്പർ എന്നാ ഇല്ല സാറേ എനിക്ക് ഇവളെ വിശ്വാസമില്ല എന്താണല്ലേ എനിക്ക് ഡിവോഴ്സ് വേണം ആ എനിക്ക് ഇവളോടൊപ്പം ജീവിക്കണ്ട എനിക്ക് ഡിവോഴ്സ് വേണം ആ അത് പറഞ്ഞാൽ പറ്റിയല്ല ഞാൻ ആദ്യം ചോദിച്ചാൽ എനിക്ക് ആദ്യം വേണം ഡിവോഴ്സ് അപ്പോ നിങ്ങൾ ഇങ്ങനെ കടുംപിടുത്തം പിടിക്കുന്നോണ്ട് നമുക്ക് ഡിവോഴ്സിന് പോകാം നിങ്ങൾ ഡിവോഴ്സിൽ ഉറച്ചു നിൽക്കുന്നോ എന്റെ സാറേ മണിക്കുട്ടി ഇപ്പോഴെങ്ങനെ ഓടി തുടങ്ങും സാറ് എന്ന് സുരേഷ് ഗോപി കളിക്കാതെ എനിക്ക് പെട്ടെന്ന് ഡിവോഴ്സ് ഞാൻ നിങ്ങൾക്ക് ഡിവോഴ്സ് മേടിച്ചു തരാം പക്ഷെ നിങ്ങൾ കുഞ്ഞിനെ ആര് നോക്കും കുഞ്ഞിനെ എനിക്ക് വേണം ഞാൻ നോക്കും ആഹാ 10 മാസം നൊന്ത് പ്രസവിച്ചത് ഞാനാ അപ്പൊ കുഞ്ഞിനെ എനിക്ക് വേണം സാറേ കല്ല് വെച്ചതാണ് ആശുപത്രി ഡോക്ടറിനോട് പറഞ്ഞു ഇവക്ക് സുഖപ്രസവമായിരുന്നു പിന്നെങ്ങനെ സാറേ ഇവിടെ നൊന്ത് പറ്റുന്നു പറയുന്നത്
എന്തിനാണ് ഈ ഇങ്ങനെ കള്ളത്തരം പറയുന്നത്? എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പ്രസവിച്ച കുഞ്ഞിനെ എനിക്ക് വേണം. സാറേ, ഇവിടെ ആരും ഒരു പ്രസ്ഥാനം ഒറ്റയ്ക്ക് കെട്ടിപ്പോക്കുന്നില്ല. എനിക്ക് അവകാശമുണ്ട്, കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോകും. സത്യത്തിൽ നിങ്ങൾക്ക് ഇപ്പൊ എത്ര കുഞ്ഞുണ്ട്? എന്റെ അറിവിൽ ഒന്നേ ഉള്ളൂ. ഞാനൊരു പരിഹാരം അങ്ങോട്ട് പറയാം. ആദ്യത്തെ 6 മാസം അച്ഛൻ്റെ ഒപ്പം കുട്ടി നിൽക്കട്ടെ. ഓക്കെ. പിന്നെ കൊച്ചുകുട്ടി ആയതുകൊണ്ട് അമ്മയുടെ സഹായം ഒക്കെ വേണ്ടി വരുമല്ലോ. അപ്പൊ അമ്മേനും കൂടെ നിർത്തിക്കോ. അങ്ങനെയാണ് ഞാൻ. ഓക്കെ, അടുത്ത 6 മാസം കുട്ടി അമ്മയുടെ കൂടെ നിൽക്കട്ടെ. വേണമെങ്കിൽ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കാനും ഒരു ഗാർഡിയൻ ഒക്കെ ആയിട്ട് കുട്ടിയുടെ അച്ഛനെ വേണമെങ്കിൽ കൂടെ നിർത്തിക്കോ. അങ്ങനെ ന്യായമുള്ള കാര്യം പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കാം. സാറേ വളരെ ഉപകാരം. ഞങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി സാർ തീരുമാനം എടുത്തല്ലോ. നോക്കിക്കാതെ വാടി, കൊച്ചിനാ നോക്കാൻ. അങ്ങനെ ഒരു കുടുംബത്തിനെ ഒന്നിപ്പിച്ചപ്പോ എന്തൊരു സമാധാനം. ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും അവർ ഒത്തുതീർപ്പിന് സമ്മതിക്കില്ല. താൻ അവരുടെ കുടുംബത്തിൽ എന്താ പറ്റിയെന്നൊന്ന് അന്വേഷിക്കും. അച്ഛന്റെ തക്കുടുവാവേ, കുക്കുടു വാവാച്ചി ഉമ്മ ഉമ്മ ഉപ്പ. അതെ, എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുകയാണ്, ഇത് നിങ്ങളുടെ കുഞ്ഞാണോ അതോ കാലകേന്റെ കുഞ്ഞാണോ? സ്നേഹം കൊണ്ട് വിളിക്കുന്ന അല്ലേടി ഭാര്യയെ ഉമ്മ. അതെ, നാളെ എന്റെ അച്ഛനും കൊണ്ട് വരുന്നുണ്ട്. ആ, അതെനിക്കറിയാം. എങ്ങനെ, അച്ഛൻ വിളിച്ചായിരുന്നോ? ഇല്ല, ഈ ആഴ്ച വാരവരത്തിലുണ്ടായിരുന്നു. നാളെ മുതൽ എനിക്ക് കണ്ടകശനിയാണ്. അപ്പൊ കണ്ടകശനി കൊണ്ടേ പോവൂ. ആ, മിക്കവാറും ആ കണ്ടകശനി കൊണ്ടേ പോകൂ. അല്ലെങ്കിലും നിങ്ങൾക്ക് എന്റെ കുടുംബക്കാരെയൊന്നും ഒരു വിലയില്ലല്ലോ. മനുഷ്യ, ഞങ്ങളൊക്കെ രാജ കുടുംബം, രാജ കുടുംബം. നിന്റെ അച്ഛന്റെ റബ്ബർ വെട്ടുകാരൻ വാസു എന്നാടി രാജാവായത്? നിന്റെ അച്ഛന്റെ തലയിരിക്കണ ഹെഡ്ലൈറ്റും കൈയിരിക്കണ റബ്ബർ വെട്ടണ കത്തിയല്ലേ? അല്ലാതെ കിരീടം ചെങ്കോലൊന്നും അല്ലല്ലോ. ശരി, അതൊക്കെ എന്റെ കുടുംബം. ഞങ്ങളേ 10 വീട്ടിൽ പിള്ളമാരാ. 10 വീട്ടിൽ പിള്ളമാർ. വാടക കൊടുക്കാതെ 10 വീട്ടിൽ മാറി മാറി താമസിച്ചോണ്ടല്ലേ മനുഷ്യ നിങ്ങളുടെ കുടുംബത്തിന് ആ പേര് വന്നത്? കളിക്കരുത്, എന്റെ കുടുംബത്തിലെ ആന ഉണ്ടായിരുന്നു. ആന പക്ഷെ വീടിന്റെ പുറകെ ചെന്ന് തോണ്ടണം. അതെന്തിനാ? അപ്പ കിട്ടും ആന, കുഴിയാന. അതൊക്കെ എന്റെ കുടുംബം. എന്റെ വീട്ടിലെ 10-20 കഴുതകൾ ഉണ്ടായിരുന്നു. വീട്ടിലെ ചുമട് മുഴുവൻ ചുമക്കുന്നതേ അതുങ്ങളാ. ആ, അതിലൊരു കഴുതയാണ് ഇപ്പൊ ഞാൻ ചുമക്കണത്. ഹലോ, ചേച്ചി. ചേട്ടാ, സുഖം തന്നെ. ആ, ഇതാര്? ഡീ, ദേ നിന്റെ വല്യമ്മയുടെ മോൻ. എവിടെയായിരുന്നു? ഇപ്പൊ ഇങ്ങോട്ടൊന്നും കാണാനല്ലോ. ഇവിടെ ഇല്ലായിരുന്നു, ബോംബെയിലായിരുന്നു. അവിടെ എന്താ? ഹിന്ദി സിനിമയിൽ ആർട്ടിസ്റ്റ്, ജൂനിയർ ആർട്ടിസ്റ്റ്. ഹിന്ദി സിനിമയിലും? ആ, ഈ വയറും വെച്ചുണ്ടോ? ചേട്ടാ, സത്യം പറഞ്ഞാൽ ഈ വയറ് എനിക്കൊരു ബാധ്യത തന്നായിരുന്നു. കഴിഞ്ഞ സിനിമയുടെ ലൊക്കേഷനിൽ കോസ്റ്റ്യൂമർ റാണാ പ്രതാപ് എനിക്ക് ഷർട്ട് എടുത്തിരുന്നു. അവിടെയും എത്തുന്നില്ല, ഇവിടെയും എത്തുന്നില്ല. പട്ടൻസ് ആണെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയും വിദേശ പ്രധാനമന്ത്രിയും കൈ കൊടുക്കുന്നത് പോലെ ഇങ്ങനെ ഇരിക്കുന്നു. ഫ്രെയിം വെച്ചപ്പോ എന്നോട് ഡയറക്ടർ പറയുക, ഇറങ്ങി പോടാന്ന്. അതെന്തിനാ? എന്റെ പൊക്കിള് നായികയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അത് പിന്നെ ഫാന്റെ റൈഡർ പോലുള്ള പൊക്കിൾ കണ്ട പിന്നെ ആരൊക്കെ അങ്ങനെ തോന്നാത്തത്? അയ്യോടാ, നിനക്കപ്പോ ഹിന്ദി നടന്മാരൊക്കെ കാണാൻ പറ്റുമോ? പറ്റുപോയത്? കഴിഞ്ഞ ആഴ്ച സ്റ്റണ്ട് സീൻ എടുത്തപ്പോ സുനിൽ ഷെട്ടി എന്റെ തലയ്ക്ക് മുതക്കൂടല്ലേ പറന്നു പോയത്. എടാ, ഇതാണ് പറയണത്, ഇതൊക്കെ കഴുകിയിടുമ്പോ ക്ലിപ്പിട്ട് വെക്കണം, ഇല്ല കാറ്റടിച്ചതുപോലെ പറന്നു പോകും. അപ്പൊ സിനിമാ നടന്മാരെ പറ്റിയൊന്നും വലിയ ധാരണ ഇല്ലല്ലേ. ഇപ്പൊ തന്നെ ശിൽപാ ഷെട്ടി എന്ന് പറഞ്ഞ് 3 ദിവസം ഷൂട്ടിംഗ് മാറ്റി വെച്ചിരിക്കല്ലേ. ഇടാ, ഇതിനൊക്കെ ഷൂട്ടിംഗ് മാറ്റി വെക്കേണ്ട കാര്യമുണ്ടോ? 50 രൂപ കൊടുത്ത 3-4 എണ്ണം ഫുട്പാത്തിന് കിട്ടത്തില്ലേ? വാങ്ങിച്ചിട്ടുണ്ട്, ഷൂട്ടിംഗ് തുടങ്ങണം. ചേട്ടാ, ചേട്ടന് ഇവരെയൊന്നും അറിയാൻ പാടില്ലാത്തോണ്ടാ. അവരൊക്കെ എന്റെ അടുത്ത കമ്പനിയല്ലേ. നിനക്കിത് അടുത്ത കമ്പനിയായിരിക്കും, പക്ഷെ എനിക്കിത് അകത്ത കമ്പനിയാ. എന്തായാലും നിനക്ക് ഇപ്പോഴെങ്കിലും ഇങ്ങോട്ട് ഇറങ്ങാൻ തോന്നിയില്ല. അത് മറ്റൊന്നുമല്ല, 9 കല്യാണമാണ്. 9 കല്യാണം ആയതിന് നീ എന്തിനാടാ ബോംബെന്ന് വന്നത്? അതല്ല ചേട്ടാ, വരുന്ന 9 എന്റെ കല്യാണമാണെന്ന്. ഓ, അങ്ങനെ? ഇടുക്കിന്ന പെണ്ണ്. ഇടിക്കുന്ന പെണ്ണോ? അപ്പൊ നീ ഇടികൊണ്ട് നാറു. അയ്യോ, ഇടുക്കി ജില്ല എന്നാ പെണ്ണെന്ന്. അപ്പൊ ചേട്ടന് ചേച്ചി 9 രാവിലെ തന്നെ അവിടെ എത്തണം. ഓക്കെ. ഓ, ഇനി 9 നിന്റെ കുടുംബക്കാരുടെ മോഹം കാണണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. എന്റെ കുടുംബക്കാർക്ക് എന്താ മനുഷ്യ കുഴപ്പം? നിങ്ങളെ കുടുംബക്കാരെ കാണും കൊള്ളാം. കുട്ടികളെ, എന്റെ ജന്മസംഗീതമേ. നിങ്ങളുടെ മലയാളം മാത്രം സംസാരിക്കുന്ന അമ്മാവൻ വരുന്നു. കുട്ടികളെ, ഞാൻ അല്പം കൂടി നേരത്തെ എത്തേണ്ടതായിരുന്നു, പക്ഷെ വരുന്ന വഴി ഞാൻ വന്ന ഹരിതവർണ ത്വരിതഗമന ശകടം വഴിയിലായി. അതായത് KSRTC ബസ് കേടായി, വഴി കിടന്നു. ഇത്രയും പറഞ്ഞിരുന്ന സമയത്ത് നടന്ന് ഇവിടെ എത്താറുന്നല്ലോ. ഒരിക്കലുമില്ല, ഞാൻ മലയാളം മാത്രമേ സംസാരിക്കൂ. അമ്മോ, ഇവിടെ എന്താ ഒരു മുറിവ്? ശരി, അത് മലയാളം മാത്രല്ലേ സംസാരിക്കുള്ളൂ, ചിലപ്പോ ചില്ലക്ഷരം കൊണ്ട് മുറിഞ്ഞതായിരിക്കും. അല്ല, അമ്മാവന്റെ വീട് പണിയൊക്കെ എന്തായി? ആ, ഭവന നിർമ്മാണത്തിന്റെ കാര്യം ഒന്നും പറയണ്ട. മേസ്തിരി വന്ന് ഭിത്തി കിട്ടിയപ്പോൾ ഭിത്തി കണാകുണ ഇരിക്കുന്നു. കണാകുണായോ? അതെന്നത്? ആ വാക്കിന് സമാനമായി മറ്റൊരു മലയാള പദം തേടി ശബ്ദതാരാവലി മുഴുവനും ഞാൻ പരതി.
പക്ഷെ കിട്ടിയില്ല. ഈ കണാകുണായിരിക്കുന്ന ഭിത്തി പൂശുമ്പോൾ ശരിയാകും എന്ന് മേസ്തിരി എന്നോട് പറഞ്ഞു. പക്ഷെ പൂശിക്കഴിഞ്ഞപ്പോൾ ഭിത്തി വീണ്ടും പഴയ പോലെ കണാകുണ എന്ന് തന്നെ ഇരിക്കുന്നു. എന്നിട്ട് അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ചായം പൂശുമ്പോൾ ഭിത്തി ശരിയായിക്കൊള്ളുമെന്ന്. എന്നിട്ട് ചായം പൂശിട്ട് റെഡിയായോ? ഇല്ല എന്ന് മാത്രമല്ല, ചായം പൂശിക്കഴിഞ്ഞപ്പോൾ ഭിത്തി വീണ്ടും കണാകുണ. കണാകുണ പറഞ്ഞാൽ മതി, വന്ന കാര്യം പറഞ്ഞു. ഭരണിയിൽ പാലുകാച്ചാണ്. പണ്ടത്തരം കാണിക്കല്ലേ, ഭരണി പൊട്ടിപ്പോവും. വല്ല അലൂമിനിയം കലവും മേടിച്ച് കാച്ചി. അനന്തരവ, മീനമാസത്തിലെ ഭരണി നാളിൽ വീടിന്റെ പാല് കാച്ചണം എന്ന്. അതായത് അടുത്ത മാസം 9ാം തീയതി. അതിനെന്താ, ഞങ്ങൾ ഉറപ്പായിട്ട് എത്തിയേക്കാം. പിന്നെ വരുമ്പോൾ വെറും കൈയോടുകൂടി കയറി വരരുത്. പിന്നെ കാവി വർണ്ണമുള്ള കടലാസ് പേടകത്തിൽ എന്തെങ്കിലും കൊണ്ടുവരണം. എന്നുവെച്ചാ? എടാ, വല്ല ഗിഫ്റ്റും കൊണ്ടുവരണം. ഗിഫ്റ്റ് ഗിഫ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോ മലയാളത്തിന്റെ പിടി വിട്ടു. മകളെ, ഞരമ്പുകളിൽ ഒരു പിരിമുറക്കം, ഉദരത്തിനുള്ളിൽ എന്തോ ത്രസിക്കുന്നത് പോലെ രക്തയോട്ടം കൂടുന്നു. എനിക്കെല്ലാം കൈവിട്ടു പോവുകയാണോ? ദൈവത്തെ ഓർത്ത് ഇവിടെ കൈവിടല്ലേ. ബക്കറ്റും വെള്ളം പുറകെ ഇരിപ്പുണ്ട്, അവിടെ പോയി കൈവിട്. നിങ്ങളിത് എന്ത് കണ്ടിട്ടാ 9ാം തീയതി പാലുകാച്ചിന് പോകാൻ സമ്മതിച്ചേ? അന്ന് എന്റെ കുടുംബത്തിലെ ഒരു കല്യാണമല്ലേ. ആ, നിന്റെ കുടുംബത്തിലെ കല്യാണത്തിന് പോകുന്നില്ല, എന്റെ കുടുംബത്തിലെ പാലുകാച്ചിനെ പോകുന്നുള്ളൂ. എന്നാന്ന് കാണണല്ലോ. കാണാനൊന്നും ഇല്ല, ഈ പാലുകാച്ചിനെ പോകുള്ളൂ. പിന്നെ ഓഹോ, നീ എന്നെ കൊണ്ട് നിന്റെ കുടുംബമാകുമെന്ന് വിളിച്ച് പറയിപ്പിക്കരുത്. അതന്നെ എനിക്ക് പറയാനുള്ള, നിങ്ങളെ കുടുംബമാകുമ എന്നെ കൊണ്ട് പറയിക്കരുത്. ഓ, നീ ഇതിന് മാത്രം എന്ത് പറയാനാടി? അങ്ങനെ പറയാനേ എനിക്ക് കൊണ്ട് പറയാം. നിന്റെ മെടേ സ്വത്തുക്കളൊക്കെ, നിന്റെ പെൺ വിറ്റു തുലച്ച്, നിന്റെ പെൻ്റെ കല്ലടി കാരണം നിന്റെ മാ ഇട്ടിട്ട് പോയി. എനിക്കൊരു ദുഷ്ടയായ പോരുകാരി തള്ളയുണ്ടെന്ന് അവരുടെ കാറ്റ് പോയി കാണുവാനയോർത്ത് പോവുക. ഇടിവിട്ട് ചാകുവാനായി പള്ളികളിൽ നേർച്ചയിട്ടു ഞാൻ. ഉടനടി കാണാമത് നേരാണത് കാര്യമായിട്ടാ. നിന്റെ മെടേ സ്വത്തുക്കളൊക്കെ, നിന്റെ പെൺ വിറ്റു തുലച്ച്, നിന്റെ പെൻ്റെ കള്ളടി കാരണം നിന്റെ മാ ഇട്ടിട്ട് പോയേ. അപ്പൊ ഇതാണ് നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നം. ഇത് ഒത്തുതീർപ്പിലൂടെ തീർക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഇവിടെ ഒരു ജീവിതാവുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിമുട്ടി എന്നൊക്കെ ഇരിക്കും. ഒരു ജീവിതം എന്ന് പറയുന്നത് നാണയത്തിന്റെ രണ്ട് വശമാണ്. എന്റെ പൊന്നു വക്കീൽ സാറേ, ഇവക്ക് നാണയത്തിന്റെ ഒരു വശം അറിയാവുള്ളൂ. അതേത് വശം? ആ മൂന്ന് സിംഹയിരിക്കുന്ന ആ ഗർജിക്കുന്ന വശം. സാറിന് എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ തമ്മിൽ തീർന്നു പോകുന്ന പ്രശ്നമില്ല. എനിക്ക് വേണം ഡിവോഴ്സ്. ഇതൊക്കെ നിങ്ങളുടെ ഈഗോ കൊണ്ട് തോന്നുന്നതാ. ഡിവോഴ്സിനേക്കാൾ ഏറ്റവും നല്ലത് ഒത്തുതീർപ്പാ. ആ ഇക്കാര്യം എന്നോട് പലരും പറഞ്ഞ, നിങ്ങളുടെ അടുത്ത് വന്ന ഡിവോഴ്സ് കിട്ടത്തില്ല, ഒത്തുതീർപ്പാക്കി വിടുമെന്ന്. എന്റെ അടുത്ത് നടക്കത്തില്ല, എനിക്ക് ഡിവോഴ്സ് കിട്ടിയേ പറ്റൂ. എനിക്കും കിട്ടിയേ പറ്റൂ. ഇതെന്തോന്ന് വക്കീല, എന്തിനാണ് ഇപ്പൊ എന്തൊക്കെ പ്രശ്നം? ഇയാൾ എന്തൊരു വക്കീല, ഈ വന്ന വന്ന കേസെല്ലാം പുള്ളി ഒത്തുതീർപ്പാക്കി വിടണം എന്തിനാ? അതാ, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തൊരു കഥയുണ്ട് ഈ വക്കീലിന്. മോള് ജനിച്ചപ്പോ തന്നെ അങ്ങയുടെ ഭാര്യ മരിച്ചു കേട്ട. അമ്മയില്ലാതെ ഒരു കൊച്ചിനെ വളർത്തുന്നതിന്റെ പാട് ആ വക്കീലിനറിയാൻ കേട്ട. അതുകൊണ്ടാണ് ഈ വർണ്ണ കേസുകളെല്ലാം അയാൾ ഒത്തുതീർത്ത് വരുന്നത്. വെച്ച് നടക്ക് ഒരടി വച്ചാലോ അച്ഛൻ കീരടി മൂളാലോ, പായ വിരിക്കാതെ നെഞ്ചിൽ കൊഞ്ചു ചുരക്കാലോ. പാണം കറുത്തല്ലോ പൊന്നെ മേഘം കറുത്തല്ലോ, പാട്ടൊന്നു പാടിത്തരാൻ അമ്മ എന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഡിവോഴ്സിന്റെ കാര്യം. വേണ്ട സാറേ, ഞങ്ങൾക്ക് ഇനി ഡിവോഴ്സ് വേണ്ട. ഞങ്ങൾ ഈ കിടന്ന് വഴക്കടിക്കുന്നതിന്റെ ഇടയിൽ ഞങ്ങളുടെ കുഞ്ഞിന്റെ കാര്യം മറന്നുപോയി. ഞങ്ങൾക്ക് ഇനി ഡിവോഴ്സ് വേണ്ട. അതുകൊണ്ട് ഇനി എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും, ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി. ഈശ്വര, അങ്ങനെ ഒരു കുടുംബ ജീവിതം കൂടി ഒന്നായി കണ്ടപ്പോ എന്തൊരു ആശ്വാസം അല്ലേ ഡാഡി. ഒരു സ്കിറ്റില് ഒരു അഡ്വക്കേറ്റ് വന്ന് രണ്ടുപേരെയും പിരിക്കാനായിരിക്കും കൂടുതൽ ശ്രമിക്കുക. ഇവിടെ നിങ്ങൾ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി രണ്ടുപേരെയും ഒന്നിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ആ ശ്രമങ്ങൾ അതെല്ലാം തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. വെരി ഗുഡ്. പിന്നെ അതേപോലെ തന്നെ മലയാളം മാത്രം പറയുന്ന അമ്മാവൻ്റെ കഥാപാത്രം, ആ കഥാപാത്രം കൊള്ളായിരുന്നു. അയാൾ അവസാനം ടോയ്ലറ്റിൽ പോകാൻ നേരത്ത് ഞരമ്പ് വലിഞ്ഞു മുറുകുന്നു എന്നുള്ള ആ പദപ്രയോഗം, അതൊക്കെ വളരെ രസമായിരുന്നു. മുംബൈയിൽ നിന്നും വരുന്ന കഥാപാത്രം സുനിൽ ഷെട്ടിയെയും ശിൽപാ ഷെട്ടിയെയും വെച്ച് പറഞ്ഞ ആ ഡയലോഗ്സും ഓക്കെയാണ്. ആ ക്ലൈമാക്സ് നന്മയുള്ളൊരു ക്ലൈമാക്സ് ആയിരുന്നു. അതിൽ സാധാരണഗതിയിൽ
ഇങ്ങനെയുള്ള എന്താ പറയുക ഗുണപാഠം അല്ലെങ്കിൽ മെസ്സേജ് ഒക്കെ പറയുമ്പോൾ അത് വെച്ച് മാത്രം സ്കിറ്റിനെ നില ഒരു പിടിച്ചു നിർത്താനുള്ള ശ്രമത്തിനപ്പുറം ഇത് റിയൽ ആയിട്ട് ഈ കഥയുമായി ചേർന്ന് പോകുന്ന ഒരു ക്ലൈമാക്സ് ആയിരുന്നു. അതുകൊണ്ട് അതും ഞങ്ങൾ എൻജോയ് ചെയ്തു. ഓൾ ദി ബെസ്റ്റ് ടീം. ലക്കി സാർ. ശ്വേതജി, നൈസ് കോൺസെപ്റ്റ്. എനിക്ക് തോന്നുന്നു സി പോസിറ്റീവ് മെസ്സേജ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഈസി കാര്യമല്ല. അത് ശ്യാമിൻ്റെ ആ ക്യാരക്ടർ വക്കീല് അത് നന്നായിട്ട് സി ദ തിങ് ഈസ് എല്ലാവർക്കും ഇപ്പോൾ നമ്മൾ പോലെ സ്ട്രെസ്സും പ്രോബ്ലംസും ഇല്ലാത്ത ഒരാളും ഇല്ല. അത് ശ്യാം എൻഡിങ് വാസ് സോ ബ്യൂട്ടിഫുൾ. ആ കുഞ്ഞിനെ ഒരു അച്ഛനും മോളുടെ അല്ലാതെ ഒരു ഫാമിലീൻ്റെ ഒരു നല്ലൊരു ഫീലിംഗ്, ഒരു ഇമോഷണൽ ടച്ച് തന്നത് നന്നായിരുന്നു. ഓൾ ഇൻ ഓൾ നല്ലൊരു മ്യൂസിക്കൽ സ്റ്റോറി ആയിരുന്നു. ഇറ്റ് വാസ് നൈസ്. റിമി, ആ ഫസ്റ്റിലെ കോടതിയെ പറ്റിയുള്ള പാട്ട് നല്ല രസമുണ്ടായിരുന്നു. കാരണം നമ്മൾ ആരും ഒരിക്കലും എവിടെ പോയി കയറിയാലും ഇവിടെ ചെല്ലരുതേ എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം, പക്ഷെ പലരുടെയും ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാണ്ടൊക്കെ ഇങ്ങനെ സംഭവിച്ചു പോകുന്നു. അത് വളരെ രസമുണ്ടായിരുന്നു. പിന്നെ എനിക്കും ഈ അഡ്വക്കേറ്റിനെ ഭയങ്കര നമുക്ക് ഇഷ്ടപ്പെട്ടത്, പ്രത്യേകിച്ച് ഇത്രയും നല്ലൊരു കോസ്റ്റ്യൂമിൽ ശ്യാമിനെ കാണാൻ കഴിഞ്ഞു, നന്നായിട്ട് ചേരുന്നുള്ളതാണ്. പിന്നെ നമ്മുടെ സുരേഷ് ഗോപി ചേട്ടനൊക്കെ എപ്പോഴും ഉള്ള മറ്റേ എന്താണെന്ന് ചിന്താമണി കൊലക്കേസിലൊക്കെ ആ മ്യൂസിക് കൂടി ഇട്ടപ്പോൾ കറക്റ്റ് ഒരു ആ ഒരു ഒരു വക്കീലിൻ്റെ പവർ ശ്യാമിൽ കാണാൻ സാധിച്ചു. എല്ലാവരും കൂടെ ചേർന്ന് അത്യാവശ്യം നല്ലൊരു സ്കിറ്റായിരുന്നു. താങ്ക് യു. യെസ്, അമൃത ആൻഡ് സണ്ണി, സാധാരണ നിങ്ങൾ സ്റ്റാർ സിംഗറിൻ്റെ സമയത്തൊക്കെ ഇവിടെ നിന്നിങ്ങനെ ജഡ്ജ്മെൻ്റ് കേട്ട രണ്ട് പേരാണ്. ഇന്നിപ്പോൾ ഗസ്റ്റ് സീറ്റിലിരുന്ന് ഇത് എൻജോയ് ചെയ്യുമ്പോൾ വാട്ട്സ് എ ഫീലിംഗ്? ഞങ്ങൾ ഗസ്റ്റ് സീറ്റിലിരുന്ന് എൻജോയ് ചെയ്യുക തന്നെയാണ് ചെയ്തത്. ലിറ്ററലി ഇവർ ചെയ്യുന്നത് നമ്മളിങ്ങനെ ആസ്വദിച്ച് കാണുക തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഒരു ഡിഫറെൻ്റ് ഫീലായിരുന്നു. നല്ലൊരു അടിപൊളിയായിരുന്നു. ഒറ്റ വാക്കി പറഞ്ഞു. അതെ സന്നി, കാരണം ഇവർ കൂടുതലും മ്യൂസിക് ഷോസും അതിനെ സംബന്ധമായ പരിപാടികളായിരിക്കും എല്ലാവരും സിംഗേഴ്സ് അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷെ ഇതൊരു കോമഡി പരിപാടി, രാവിലെ തുടങ്ങി ലൈക്ക് എല്ലാ ദിവസവും ഇങ്ങനെ ഇരുന്ന് കാണുന്ന ഭയങ്കര രസമല്ലേ. പാട്ടുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ പാരഡിയെ കുറിച്ച് ഒന്ന് വിലയിരുത്തായിരുന്നു. കോടതി എന്നാൽ കോഴകൾ വാങ്ങി കേസ് നടത്തണ സ്ഥലമല്ല, അതിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാം. ഈ അടുത്ത് തന്നെ അത്തരം ഒരു സംഭവങ്ങൾ കുറേ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടി യോജിപ്പിച്ച് പിന്നെ അച്ഛനും മകളും തമ്മിലുള്ള ഒരു സീക്വൻസ് വന്നപ്പോൾ എനിക്ക് വല്ലാതെ ടച്ച് ചെയ്തു. എന്തായാലും ഞങ്ങളിങ്ങനെ അത്ഭുതത്തോടെ കണ്ടിരിക്കുകയായിരുന്നു, ഭയങ്കര രസമുണ്ടായിരുന്നു. സോ ടീം ലക്കി സ്റ്റാർസ്, പെർഫോമൻസിൻ്റെ കാര്യത്തിലൊക്കെ ജഡ്ജസ് വിലയിരുത്തൽ നടത്തി. ഇനി മാർക്സ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ശ്വേതജി ഓൺ 30, 27. Remy Tommy, 28. So team Lucky Stars inde innathe ee oru kudumba chithrathine ivarku labhikkunna score is 92 on 100. Super. കോമഡി സ്റ്റാർസിൻ്റെ ഇന്നത്തെ അധ്യായം ഞങ്ങൾ ഇതാ രണ്ട് സ്കിറ്റോടെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും നെഗറ്റീവ് തോട്ട്സും അതുപോലെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡും ഒക്കെ തന്നെ മാക്സിമം പോസിബിൾ എക്സ്റ്റെൻഡ് വരെ ഒരു പരിധി വരെ നിങ്ങൾക്ക് ആർക്കും മനസ്സിൽ കയറ്റാതിരിക്കട്ടെ, അങ്ങനെ പറ്റട്ടെ എന്ന വലിയൊരു പ്രാർത്ഥനയോടെ ടിൽ ദ നെക്സ്റ്റ് ടൈം വി മീറ്റ്. ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈറ്റിംഗ്. ചന്ദ്രികമാർ ഇന്നും ഉണ്ട് എന്നുള്ളതിന് തെളിവാണ് ഈ ഇരിപ്പ്. ഇത്ര ദിവസം വീട്ടിട്ടിടിച്ച് ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവച്ചിടിക്കണ്. ചെവി ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ബേക്കലോട്ട് ഒന്നും കാണാൻ പറ്റൂല. ആനയുടെ വിചാരം ചെവി മുതൽ അങ്ങോട്ടാണ് ആന എന്നാണ്. ഇപ്പൊ ഫ്രണ്ടിലൊരു ആന വന്നിരിക്കുമ്പോ അതിന്റെ വലിപ്പം ഈ ആണി കണ്ടുകൂടെ? അതാണ് ഞാനും ആലോചിക്കുന്നത്. ഒരു പിടിയും സാറ് പി എസ് സി എഴുതി അല്ലേ പോലീസ് വന്നേ? ഇല്ല, സർവീസിൽ അച്ഛൻ മരിച്ചു. അതാ അതിന്റെ പെങ്ങളല്ലേ അടുക്കള? അടുക്കളയുടെ കാര്യം പറയണ, അതാ നിങ്ങൾ തമ്മിൽ അടുക്കണേന്റെ കാര്യം പറയണ. ീരനെ വീരമണി കണ്ടനെ തമിഴ് സൊല്ലിടുന്ന